ഇന്നത്തെ പത്രവിശേഷത്തിൽ രണ്ട് പോസിറ്റീവ് വാർത്തകളാണ് നാം പരിശോധിക്കുന്നത് വാട്സാപ്പ് പോലുള്ള ഒരു മൊബൈൽ ആപ്പുമായി ഒരു എട്ടാം ക്ലാസ്സുകാരൻ രംഗത്ത് വന്നിരിക്കുന്നു ഈ പ്രത്യേക വാർത്തയും കോവിഡ് അതിജീവനത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്ന വനിതാ ഡോക്ടറുടെ അനുഭവക്കുറിപ്പും രണ്ട് വാർത്തകളും ഇന്നത്തെ കേരള കൗമുദി ദിനപത്രത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്നും നൃപൻ നമ്മോടൊപ്പം ചേരുകയാണ് നൃപൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും ഈ രാഷ്ട്രീയ വാർത്തകളുടെയൊക്കെ തിരക്കിൽ നിന്ന് കുറെ കൂടി പോസിറ്റീവായ വാർത്തകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണോ നൃപൻ വളരെ മനോഹരമായ രണ്ട് വാർത്തകൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് ധാരാളം പത്രങ്ങളുണ്ട് വാർത്തകളുണ്ട് അതിൽ നിന്ന് കേരള കൗമുദിയിൽ വന്ന ഈ രണ്ട് വാർത്തകൾ എങ്ങനെയാണ് ശ്രദ്ധേയമാവുന്നത് സുരരാജ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് നിറയുന്ന കാലത്ത് അതിൽ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ പോസിറ്റീവായ വാർത്തകൾ വളരെ വിരളമാണ് എന്ന കാര്യം നിർഭാഗ്യകരമാണ് അതുകൊണ്ട് തന്നെ ഒരു ഞായറാഴ്ചത്തിൻ്റെ പകൽ തുടങ്ങുമ്പോൾ ഏറ്റവും പോസിറ്റീവായ രണ്ട് വാർത്തകൾ നാം ബോധപൂർവ്വം തന്നെ തിരഞ്ഞെടുത്തതാണ് അത് രണ്ട് വാർത്തയും കേരള കേരളകൗമുദി ദിനപത്രം തന്നെയാണ് പങ്കുവെക്കുന്നത് അതിൽ ഒന്നാമത്തെ വാർത്തയാണ് നേരത്തെ സുരരാജ് സൂചിപ്പിച്ച വാട്സപ്പ് പോലൊരു മൊബൈൽ ആപ്പുമായി തൃക്കർണ്ണാപുരത്തു നിന്നുള്ള ഒരു എട്ടാം ക്ലാസ്സുകാരൻ എന്ന വാർത്ത കേരളകുമതി പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒറ്റപ്പെട്ട രാത്രികൾ പ്രതീക്ഷയുടെ പകലുകൾ എന്ന തരത്തിലുള്ള ഒരു അനുഭവക്കുറിപ്പ് ഡോക്ടർ കവിത രവിയാണ് ഈ അനുഭവക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് രണ്ടിനും ഈ കോവിഡ് കാലവുമായി വളരെ വലിയ പ്രസക്തിയുമുണ്ട് അതായത് കോവിഡ് കാലത്തിൻ്റെ ഇടവേളയിൽ ചെയ്ത രണ്ട് പ്രവർത്തികളാണ് ഒന്ന് ഈ എട്ടാം ക്ലാസ്സുകാരൻ്റെ ഈ വാട്സപ്പ് പോലൊരു മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രതീക്ഷാനർഭരമായ വാർത്ത പങ്കുവയ്ക്കുന്നത് സായ് കൃഷ്ണ ആർ എന്ന ലേഖകനാണ് കേരളകൗമദിയുടെ ഒന്നാം പേജിലുള്ള ഏറ്റവും മുകളിലുള്ള തല കെട്ട് വാർത്തകളിൽ വരുന്ന ഒരു വാർത്തയാണ് ഇത് പങ്കുവയ്ക്കുന്നത് അത് നമ്മൾ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂൾ അവധി കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളൊക്കെ തേടുന്ന ഘട്ടത്തിൽ വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ രക്ഷകർത്താക്കൾ സ്വാഭാവികമായി വഴക്ക് പറയുക എന്തുകൊണ്ടാണ് സദാസമയം മൊബൈലിൽ മറ്റ് ഗെയിമുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയും വിദ്യാർത്ഥികൾ സമയം പാഴാക്കുന്നു എന്ന തരത്തിലുള്ള പരി പരിവേദനങ്ങളും പരാതികളും രക്ഷാകർത്തരുടെ ഭാഗത്തു നിന്നുണ്ടാകും അങ്ങനെ പരാതി ഈ വിദ്യാർത്ഥികളെ കാര്യത്തിലും രക്ഷകർത്താക്കൾക്ക് സ്വാഭാവികമായി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈ എട്ടാം വയസ്സ് എട്ടാം ക്ലാസ്സുകാരനായിട്ടുള്ള ഈ ധീരജ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വാട്സപ്പിന് ബദലായ ഒരു ആപ്പ് കണ്ടുപിടിക്കുക എന്നതാണ് ലക്ഷ്യം പക്ഷേ അതങ്ങനെ വാട്സപ്പിന് ബദലായ ഒരു ആപ്പ് ധീരജിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും കോൾ ചാറ്റ് മെസ്സഞ്ചർ ആപ്പ് അദ്ദേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞു അതിന് ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറഞ്ഞാൽ ചൈന അമേരിക്ക ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിരവധി രാജ്യങ്ങളിൽ ഇത് കണ്ടുപിടിച്ച ആപ്പ് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ആ വാർത്ത നമ്മൾ ആദ്യം പ്രധാനത്തോടെ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ഒറ്റപ്പെട്ട പ്രതീക്ഷയുടെ പകലുകളെന്ന് ഡോക്ടർ കവിതാ രവി എഴുതിയ ലേഖനം പ്രസക്തമാക്കുന്നത് ഈ ഒരു ഡോക്ടർ ഈ രംഗത്ത് വലിയ തരത്തിലുള്ള കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിനേക്കുള്ള എല്ലാം എല്ലാ നിർദ്ദേശവും നൽകിക്കൊണ്ടിരുന്ന ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ കവിതാ രവി പെട്ടെന്ന് അവർക്ക് കോവിഡ് പിടിക്കുന്നു അത് അവരെ അക്ഷ ഞെട്ടിക്കുന്നു കാരണം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മുൻകരുത നടപടികൾ അവരെടുത്തിരുന്നു അപ്പോൾ ആ കോവിഡ് ദിനത്തിൽ ഉണ്ടായ അവരുടെ ഒറ്റപ്പെടൽ അതിനുശേഷം പ്രതീക്ഷയുടെ പകലുകൾ എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്ന അനുഭവമാണ് ഈ ഡോക്ടർ കവിതാ രവി ഈ ലേഖനത്തിൽ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാർത്തകളും വളരെ പോസിറ്റീവാണ് അത്ര കണ്ട് പ്രസക്തവുമാണ് സ്വരരാജ് തീർച്ചയായിട്ടും നമ്മൾ ഈ വാർത്ത രാവിലെ ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വരുന്ന വാർത്തകൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി അത് അതിലേത് വാർത്തയാണ് നമുക്ക് പ്രാധാന്യത്തോടുകൂടി കൊടുക്കേണ്ടത് എന്നാലോചിച്ച് അങ്ങനെ കണ്ടെത്തിയ രണ്ട് വാർത്തകൾ അപ്പോൾ ഇത് ഇത് കണ്ടെത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന നൃപൻ ഈ കണ്ടെത്തിയ സമയം തന്നെ കേരള കൗമുദിയിൽ വാർത്ത കാണുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടറെ നേരിട്ട് ബന്ധപ്പെടുകയും ഈ വാർത്തയിൽ ആദ്യ വാർത്തയിൽ പറയുന്ന ഈ ധീരജ് എന്ന് പറയുന്ന കുട്ടിയെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഈ കഴിഞ്ഞ മണിക്കൂറിൽ കോൺടാക്ട് ചെയ്യുകയും അവനെ ഇപ്പോൾ നമുക്ക് തത്സമയം ഈ നമ്മോടൊപ്പം അതിഥിയായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു സവിശേഷതയും കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഈ വാർത്ത നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എവിടെ ധീരജ് എവിടെ ധീരജ് മോനെ ഗുഡ് മോർണിംഗ് ആ ധീരജ് പോയോ വരട്ടെ ആ മോനെ ഗുഡ് മോർണിംഗ് ആ ഭയങ്കര അഭിമാനമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് ഇന്ത്യക്ക് തന്നെ മലയാളികളുടെ അഭിമാനം ഇന്ത്യയിൽ തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടായി അതായത് അവിടെ ആലപ്പുഴയിലുള്ള ഒരാൾ സ്കൈപ്പ് പോലുള്ള ഒരു ആപ്പ് സ്കൈപ്പിന് ബദലായ ഒരു വീഡിയോ കോളിംഗ് ആപ്പ് ഉണ്ടാക്കി അത് അതിന് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായങ്ങളും കിട്ടി ഇപ്പോ ധീരജിന്റെ പുതിയ കണ്ടുപിടുത്തം വാട്സാപ്പിന് ബദലായേക്കാവുന്ന വിധത്തിലുള്ള ഒരു ആപ്പ് മോൻ കണ്ടെത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് സാധിച്ചത് ഇത് പ്രത്യേകിച്ച് ആളുടെ സപ്പോർട്ട് അങ്ങനെ വരുന്നില്ല പക്ഷേ ഞാൻ തന്നെ ചെയ്തതാണ് അതേപോലെ അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നീട് യൂട്യൂബും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എന്താണ് ഈ അച്ഛൻ എന്താണ് ചെയ്യുന്നത് കേട്ടില്ല ആ ഓക്കെ ഓക്കെ മാർജിൻ ഫ്രീ മാർക്കറ്റ് ആണ് അപ്പൊ എങ്ങനെ ഈ സാങ്കേതിക വിധിയുമായിട്ടൊക്കെ എങ്ങനെ ഈ ഇത് ഇതിന്റെ ഒരു ടെക്നീക്ക് ഫോണിൽ കളിച്ചിട്ടും ഈ നമ്മൾ ഒരു ആപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കളിയല്ല വളരെ പ്രയാസമേറിയ ഒരു ഇതാണ് എങ്ങനെയാണ് അത് അത് സാധ്യമായത് മോനെ

ആ ശരി ഇതിപ്പോ ഇവിടെ വാട്സാപ്പിന് പകരം വെക്കാവുന്ന തരത്തിലുള്ള ഒരു ആപ്പ് എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് ഇതിൽ എന്തൊക്കെ സംവിധാനങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും ഇതിലിപ്പോ വീഡിയോ കോൾ ചെയ്യാൻ പറ്റും വോയിസ് കോൾ ചെയ്യാൻ പറ്റും ചാറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വൺ ജി ബി വരെയുള്ള ഫയൽ പിന്നെ സെൻഡ് ചെയ്യാൻ പറ്റും അത് വലിയ വലിയ നേട്ടമാണ് കാരണം വാട്സാപ്പിലൊക്കെ വളരെ ഇപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് എം ബിയിൽ താഴെയുള്ള വീഡിയോ ഒക്കെയാണ് അപ്പൊ ഇത് ഇതെങ്ങനെയാണ് സാധിച്ചെടുത്ത് ഈ വൺ ജി ബി വരെയുള്ള വലിയ ഫയൽ സൈസ് കൈമാറ്റം ചെയ്യാൻ ഇത് ഈ ഒരു ആപ്പ് എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് ആ

ആ ഓക്കെ അപ്പോൾ ഇത് കുറേ നാളത്തെ അധ്വാനമായി ആയിരിക്കണം സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ഇപ്പം ഞാൻ പത്രത്തിലെ വാർത്തയിലും വായിച്ചു എല്ലാ കുട്ടികളും ഇതുപോലെ കമ്പ്യൂട്ടർ മുമ്പിലും ഫോണിലും ഒക്കെ കുത്തി കളിക്കുന്നുണ്ട് രക്ഷിതാക്കള് വലിയ തോതിൽ വഴക്ക് പറയും എന്നും ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണോ എന്ന് പറയും അങ്ങനെ വല്ലതും കേട്ടോ വീട്ടിൽ നിന്ന് അതെ കുറച്ച് പറഞ്ഞിരുന്നു ആ പക്ഷേ ഇപ്പം അത് വലിയൊരു കണ്ടുപിടുത്തമായി മാറിയപ്പോൾ എല്ലാവരും അഭിമാനത്തോടു കൂടി കാണുകയായിരിക്കും അല്ലേ ാണ് സ്കൂളിലെ അധ്യാപകരൊക്കെ സ്കൂളിൽ പോകുന്നില്ല എങ്കിലും അറിഞ്ഞിരിക്കുമല്ലോ എല്ലാരും വിളിക്കുന്നുണ്ടോ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ കുറെ പേരിലേക്ക് ആപ്പ് മോൻ തന്നെ എത്തിച്ചു കഴിഞ്ഞു അതെ 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 പ്ലേ സ്റ്റോറിൽ നമുക്കിനിപ്പോ പൊതുജനങ്ങളിലേക്ക് ഇത് എല്ലാവരും ഇത് അറിയണം അത് മാത്രമേ ഉള്ളു അല്ലേ എന്താണ് ഇതിന്റെ പേരെന്താണ് കൃത്യമായ പേരെന്താണ് ശരി അപ്പൊ ധീരജ് ഞാൻ ഇന്ന് പ്ലേ സ്റ്റോറിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ധീരജിന് ഒരു ഹായ് മെസ്സേജ് അയക്കും കേട്ടോ ഉണ്ടല്ലോ ആപ്പ് ഉണ്ടല്ലോ അങ്ങനെ കിട്ടുമല്ലോ ശരി 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 ആപ്ലിക്കേഷന്റെ പേര് ധീരജിന്റെ പേരല്ല ഞാൻ ചോദിച്ചേഷന്റെ പേര് എന്താണ് സ്പെല്ലിംഗ് ഒന്ന് പറയാമോ ആ ആ ഓക്കെ ഓക്കെ കോൾ ചാറ്റ് മെസ്സഞ്ചേർ അല്ലേ ശരി 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 ഓക്കെ മോനെ അപ്പോൾ എല്ലാ വലിയ സന്തോഷം മോനെ രാവിലെ തന്നെ ഈ പത്രവാർത്ത കണ്ട് നമുക്ക് അതിഥിയായി തത്സമയം കിട്ടിയതില്ല അപ്പം കുറെ കൂടെ നല്ല മികച്ച ആപ്പുകളും ഈ സാങ്കേതിക വിദ്യയിൽ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ മോനെ സാധിക്കട്ടെ കേട്ടോ വലിയ സന്തോഷം ഓക്കെ അപ്പൊ ബൈ ശരി ഓക്കെ നിർബന്ധിലേക്ക് ഒരിക്കൽ കൂടി പോവാൻ നമ്മൾ ഇപ്പം കുട്ടിയിൽ നിന്ന് തന്നെ കേട്ടു ഇത് പ്ലേ സ്റ്റോറിൽ വന്നു കഴിഞ്ഞു വലിയ നേട്ടമാണത് ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു അതാണ് സുരാജ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അത് തന്നെ അവനോട് ചോദിച്ചു തരാൻ നമുക്ക് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞത് ഏറ്റവും പ്രധാനമാണ് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിലെ ലഭ്യമായ ആപ്പിൻ്റെ ആമസോൺ ആപ്പ് സ്റ്റോറിൻ്റെ പേറ്റൻ്റ് ലഭിച്ചു കഴിഞ്ഞു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് നമുക്ക് ധീരജിനെ രാവിലെ തന്നെ ധീരജിൻ്റെ പ്രതികരണം തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനും കഴിയും കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പോസിറ്റീവായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി ഇത് മാതൃകയാണ് ധീരജൻ്റെ മാതൃക നമുക്ക് സ്വാഭാവികമായി ഈ പുതിയ വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ വിദ്യാഭ്യാസ രീതിയിൽ മറ്റ് ഗെയിമുകളിലൊക്കെ ഏർപ്പെട്ട് സമയം പകരം ഇത്തരം കാര്യങ്ങളിൽ യും കാര്യങ്ങളിൽ കൂടി പോകാം എന്ന സന്ദേശം കൂടി ഈ നിമിഷം നമുക്ക് പ്രേക്ഷകർക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശരിയാണ് രണ്ട് രണ്ട് പ്രധാനപ്പെട്ട പോസിറ്റീവ് വാർത്തകൾ പ്രേക്ഷകർക്കും അത് വലിയ ഒരു ഒരു ഊർജ്ജം നൽകുന്ന വാർത്തകളാണ് നിർബന്ധ പങ്കുവച്ചത് തുടരുക നമുക്ക് അടുത്ത ബുള്ളറ്റിനുകൾ എപ്പോഴെങ്കിലും വീണ്ടും കാണാം ഓക്കെ